എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. സോ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഗോകുലം കേരളയുടെ ഇന്നത്തെ മാച്ചിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റുമാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് ഇറങ്ങുന്ന മുന്നേ കൂട്ടുകാർ, ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. അങ്ങനെ ഗോകുലം കേരള ഇപ്പോൾ ഡ്യൂറൻ കപ്പിന്റെ ക്വാർട്ടർ സ്റ്റേജുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ആസാം റൈഫിൾസിനെ 2-7 ഏഴ് ഗോളുകൾക്ക് തകർത്താണ് ഗോകുലം കേരള ക്വാളിഫൈ ആയിരിക്കുന്നത്. ഗോകുലം കേരളയുടെ ആദ്യ ഗോൾ 29th സെക്കൻഡിലാണ് പിറന്നത്. പിന്നെ അങ്ങോട്ട് ഗോൾ മഴയായിരുന്നു ഈ കളിയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. ഗോകുലം കേരളയുടെ ഓരോ മാച്ച് കഴിയുന്നതോറും അവരുടെ പെർഫോമൻസ് ശക്തമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഈ ഗ്രൂപ്പിൽ നിന്ന് ഗോകുലം കേരളയ്ക്കൊപ്പം ആർമി റെഡുമാണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അർജന്റീന സ്ട്രൈക്കറായ ഹോർഗെ പെരേര ഡിയാസ് ഇന്ത്യയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറൻ കപ്പ് സ്കോഡുമായി നാളെ കൊൽക്കത്തയിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ട്രെയിനിങ് കിറ്റ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഈ സെൽഫിയിൽ ഫോറിൻ താരമായ എനസ് ഇപ്പോവിച്ച് ഒരു നീല ജേഴ്സി അണിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജേഴ്സിയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 21st കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി എഫ് സിക്കെതിരെ ഈ നീല ജേഴ്സിയിൽ കളിക്കാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ അവസാനത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ വിദേശ രാജ്യങ്ങളിൽ നടത്താൻ സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തനായ മാർക്കസ് മറിയാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലും ഗോവയിലുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കിയുള്ള പ്രീ സീസണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി കൂട്ടുകാരിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.